എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡ് മലയാളം വർക്ക്ഷീറ്റാണ്. വീഡിയോയിലേക്ക് നോക്കാം. കൂട്ടുകാരെല്ലാവരും, ഇന്നത്തെ വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ് കണ്ടാണുമല്ലോ. നമ്മൾ ഞാനാണ് താരമെന്ന വെള്ളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ആറാം പാഠഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ചെയ്യാനായി ടീച്ചർ നൽകിയ പ്രവർത്തനം എന്ന് പറയുന്നത് ജലവുമായി ബന്ധപ്പെട്ട അതിൻ്റെ മലിനമാകുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്തി എഴുതുക, അതുപോലെ തന്നെ മലിനമായി കിടക്കുന്ന ജലസ്രോതസ്സുകളുടെ ചിത്രങ്ങൾ സംഘടിപ്പിക്കുക, ശേഖരിച്ച് ടീച്ചറിന് അയച്ചു കൊടുക്കാനാണ് നോക്കുക. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ജലം മലിനമാകുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്താനാണ്. ഏതൊക്കെയാണ്? നമുക്ക് ചുറ്റും നമുക്ക് ധാരാളം ജലസ്രോതസ്സുകളുണ്ട്. അപ്പോൾ പല രീതിയിൽ മലിനപ്പെടാറുണ്ട്. നമുക്ക് പ്രധാനമായി മലിനമായി കിടക്കുന്ന ഒരു ജലസ്രോതസ്സ് കാണാൻ സാധിക്കുന്ന ഏതാണ്? പുഴയാണ്. അവിടെ വിവിധ തരം മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുകയും അത് നമ്മൾ നിക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നതിലൂടെയാണ് മലിനമാകുന്നത്. നമുക്ക് ആ സാഹചര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് ഓരോന്നായി വായിക്കാം. എന്താണ് ഒന്നാമതായി എഴുതിയിരിക്കുന്നത്? വാഹനങ്ങൾ കഴുകുന്നതിലൂടെ. നമുക്കെല്ലാവർക്കും അറിയാം, വീട്ടിലൊക്കെ വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പുഴയുടെ മറ്റും അരികെ കൊണ്ടിട്ട് കഴുകുമ്പോൾ അത്തേലെ ചെളി മുഴുവൻ അതിൻ്റെ കൂടെ ഒഴുകി ആ പുഴയിലേക്കാണ് എത്തിച്ചേരുന്നത്. രണ്ടാമതായി തുണി അലക്കുന്നതിലൂടെ. നമ്മൾ പുഴയുടെ മറ്റും വശങ്ങളിൽ പോയിരുന്ന തുണി കഴുകുമ്പോൾ എന്താണ്? ആ സോപ്പ് കലർന്ന ചെളിയുള്ള വെള്ളം തിരിച്ചാ പുഴയിലേക്കാണ്, ജലത്തിലേക്കാണ് ചെല്ലുന്നത്. അങ്ങനെ അത് മലിനമാകാനുള്ള സാഹചര്യമാകുന്നു. അടുത്തത് പുഴയിൽ മലിനജലം ഒഴുക്കി വിടുന്നതിലൂടെ. നമ്മുടെ വീട്ടിൽ നിന്നും മറ്റും ഉള്ള മലിനജലങ്ങൾ നമ്മൾ പുഴയിലേക്ക് ഒഴുക്കി വിടുന്നത് മൂലം അത് മലിനമാകുന്നു. അത് കഴിഞ്ഞ് പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നതിലൂടെ. നമ്മൾ കാണാറുണ്ട് പുഴകളിലും മറ്റും ആറുകളിലുമൊക്കെ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതിലൂടെ ജലം മലിനമാകുന്നു. അടുത്തത് ഗാർഹിക മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിലൂടെ. നമ്മുടെ വീട്ടിൽ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുകയും മറ്റു ചെയ്യുമ്പോൾ നമുക്ക് അവശിഷ്ടമായ വരുന്ന വസ്തുക്കൾ പുഴയിൽ നിക്ഷേപിക്കുന്നതിലൂടെ ജലം മലിനമാകുന്നു. അത് കഴിഞ്ഞ് ഫാക്ടറി മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിലൂടെ, വലിയ വലിയ കമ്പനികളുള്ള ഫാക്ടറികളുടെ മാലിന്യ നിക്ഷേപങ്ങൾ അവർ ഈ ജലത്തിലും മറ്റും വിടുന്നതിലൂടെ അത് മലിനമാകുന്നു. മൃഗങ്ങളെ കുളിപ്പിക്കുന്നതിലൂടെ, പശു പോലുള്ള മറ്റ് മൃഗങ്ങളെ നമ്മൾ തോട്ടിലും അഥവാ പുഴയിലൊക്കെ കൊണ്ടുപോയി കുളിപ്പിക്കുന്നതിലൂടെ. അവസാനം അറവുശാല മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിലൂടെ, നമ്മൾ മീൻ വാങ്ങിക്കാനും ഇറച്ചി വാങ്ങിക്കാനും ഒക്കെ പോകുമ്പോൾ അവിടെ അത് നമുക്ക് മുറിച്ച് തന്നതിന് ശേഷം അതിൻ്റെ മാലിന്യങ്ങൾ അത് ജലത്തിൽ അഥവാ പുഴയിൽ നിക്ഷേപിക്കുന്നതിലൂടെയും ജലം മലിനമാകുന്ന സാഹചര്യം രൂപപ്പെടുന്നു. ഇനി നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ ജലം പാഴാകുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ വീടുമായി ബന്ധപ്പെട്ടുണ്ട്. അവ ഏതൊക്കെയൊന്ന് നോക്കാം. എന്തൊക്കെയാണ്? ഒന്നാമതായി പൈപ്പ് ചോരുന്നതിലൂടെ. നമ്മളിത് പല ഭാഗങ്ങളിലും കാണുന്നതാണ്. പൊതു ടാപ്പുകളും അഥവാ സ്കൂളിലും ഒക്കെ നമ്മൾ കാണും, വീട്ടിലും ഒക്കെ കാണാവുന്നതാണ് ടാപ്പ് ചോർന്ന് അഥവാ പൈപ്പ് ചോർന്ന് വെള്ളം പാഴായിപ്പോകുന്ന സാഹചര്യം. രണ്ടാമതായി ടാങ്ക് നിറഞ്ഞൊഴുകുന്നു. നമ്മൾ മോട്ടോർ ഓണാക്കി കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ആ ടാങ്കിൽ വേണ്ടതിലും അധികം വെള്ളം വരുമ്പോൾ അത് പുറത്തേക്ക് ഒഴുകി നിറഞ്ഞ് അത് വെള്ളം പാഴാകുന്നു. അതുപോലെ തന്നെ അടുത്തത് ആവശ്യത്തിലധികം കുളിക്കുമ്പോൾ ഷവർ ഉപയോഗിക്കുന്നത്. അവസാനമായി ആവശ്യത്തിലധികം നമ്മൾ പൈപ്പ് തുറന്നു വിട്ട് ജലം ശേഖരിക്കുന്നതിലൂടെ ജലം പാഴാകാനുള്ള സാഹചര്യമാണ്. ഇനി ഇന്നത്തെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മലിനമായി കിടക്കുന്ന ജലസ്രോതസ്സുകളുടെ ചിത്രങ്ങൾ ശേഖരിക്കാനാണ്. എങ്ങനെയാണ്? നമ്മുടെ ചുറ്റുമുള്ള പുഴയിലേക്ക് നോക്കിയാൽ നമുക്ക് മലിനമായി കിടക്കുന്ന ജലസ്രോതസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീടിനും ചുറ്റും പരിസരങ്ങളിൽ ഫാക്ടറികളുണ്ടെങ്കിൽ അവരവിടെ നിന്നുള്ള മലിന ജലങ്ങൾ ഒഴുക്കി വിട്ട് നമ്മുടെ പുഴയെ മറ്റും മലിനമാക്കുന്ന കാണാൻ സാധിക്കും. നമുക്കിനിയും കുറച്ച് ചിത്രങ്ങൾ നോക്കാം. ഇവിടെ കാണിക്കുന്നതെന്ന് പറയുന്നത് ഫാക്ടറി പോലുള്ള മറ്റും വലിയ വ്യവസായങ്ങളുടെ ഔട്ട്ലെറ്റിൽ നിന്ന് വരുന്ന പൈപ്പാണ്. അതിൽ നിന്ന് മലിനജലം നമ്മുടെ പുഴയിലേക്ക് ഒഴുക്കി വിടുന്ന ചിത്രമാണ് ഇവിടെ ആദ്യം രണ്ടെണ്ണം കാണുന്നത്. ഇനി നമുക്ക് നമ്മുടെ പുഴയിലും തോട്ടിലും മറ്റും കാണപ്പെടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്തൊക്കെയാണ്? പ്ലാസ്റ്റിക് കുപ്പികൾ മുതൽ പെൻസിൽ, പേന, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ പുഴയിലേക്ക് ഒഴുക്കി വിടുന്നതിന് ചിത്രമാണ്. കൂട്ടുകാർ ഇത് ചുറ്റുപാട് നിന്ന് സംഘടിപ്പിക്കുക. ഇതുപോലെ നമ്മൾ നിക്ഷേപിക്കുന്നതിലൂടെ നമ്മുടെ കടലും നമ്മുടെ ജലസ്രോതസ്സുകളും നശിക്കാനുള്ള കാരണമാകുന്നു. ഇന്നത്തെ വർക്ക്ഷീറ്റ് ഇവിടെ കഴിയുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, അൺഡു സപ്പോർട്ട്.